വണ്ടി എപ്പോഴാ വരുന്നത്? ഒരു 5 മിനിറ്റ്സ്, ഇപ്പോ വരും. അപ്പൊ നമ്മൾ പോവുകയാണല്ലേ നിങ്ങളെ? ഇടവേള എത്ര നാളത്തേക്കെന്ന് അറിയില്ല. താൻ തന്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞില്ലേ? ഇല്ല, അവിടെ ചെന്നിട്ട് വിളിക്കാം. അമ്മയും വിളിക്കണം. ഇവിടെ വെച്ചാണ് വിളിക്കുന്നെങ്കിൽ ഒരു പക്ഷെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ അമ്മ വീഴും. എന്നെ വീട്ടിലെത്തിക്കാൻ വേണ്ടി. വിദേശത്താണെങ്കിൽ അത് സംഭവിക്കില്ലല്ലോ. അല്ല മോൻ, തന്റെ അടുത്താണല്ലോ ഒരു വേഷം കിട്ടുന്നത്. അമ്മ പാവോ? അമ്മയ്ക്ക് ഇങ്ങനെ പറയാനും കരയാനൊക്കെ തന്നെ അറിയൂ. പക്ഷെ നിന്നു കൊടുക്കാൻ നമുക്ക് സമയമില്ലല്ലോ. അങ്ങളെല്ലാരോട് യാത്ര പറഞ്ഞോ? ആരോട്? ഒരുത്തിനോട് പോലും പറഞ്ഞില്ല. എനിക്കങ്ങനെ ഒരാളോടും താല്പര്യം തോന്നുന്നില്ല. മാത്രമല്ല, എന്റെ വിശേഷം കേൾക്കാൻ താല്പര്യമുള്ള ഒരുത്തിനും ഇല്ല. കുറച്ചു നാളൊന്ന് മാറി നിന്നാ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ പോലും സാരങ്കില്ലാന്ന് വേണമെങ്കിൽ എഴുതി തള്ളും. പഴയതൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയല്ല. എന്നാൽ ഒരു ചോദ്യം ചോദിക്ക. ചുറ്റുമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ, ബിസിനസ്, കുടുംബം എല്ലാം ഒന്നിച്ചങ്ങ് നഷ്ടപ്പെട്ടു പോയത് വല്ലാണ്ട് വേദനിപ്പിക്കുന്നില്ലേ? ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠമെന്നറിയോ? മുഖം നിറയെ ചിരിയും വലിയ പാർട്ടികളുടെ അകമ്പടി ഉണ്ടെങ്കിൽ നമുക്ക് ശത്രുക്കളുണ്ടാവില്ല. ശത്രുക്കളുണ്ടാവില്ല എന്നല്ല, ശത്രുത നമ്മുടെ മുന്നിൽ കാണിക്കാൻ ആരും ധൈര്യപ്പെടില്ല. കാരണം നമ്മുടെ മുഖത്തുള്ള ചിരി വിജയത്തിൻ്റെതാ. ആ ചിരി എപ്പ മാഞ്ഞു തുടങ്ങുന്നോ ആദ്യം കൈവിടുന്നത് ഏറ്റവും അടുത്തുള്ളവർ തന്നെയായിരിക്കും. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ളവർ, അത് കഴിഞ്ഞ് സഹപ്രവർത്തകർ. ചങ്ങാതിമാര് പോവും, പരിചയക്കാര് പോവും. വെറുതെ ഒരു വട്ടം കണ്ടവർ പോലും തിരിഞ്ഞു നടക്കും. അതൊക്കെ അനുഭവിച്ചു തീർന്നിട്ട് വിശ്വകിരീടവും തലയിൽ വെച്ചിരിക്കുകയല്ലോടോ ഞാൻ. പിന്നെ താൻ ചോദിച്ച കാര്യം, എന്റെ ബിസിനസിന്റെയും പണത്തിന്റെയും കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. വേറെ ഒന്നും എന്നെ വിഷമിപ്പിക്കില്ല. വേറെ ആര് ജീവിച്ചാലും മരിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അങ്കിളിനോളം മനസ്സിൽ പകയുള്ള ഒരാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്കിള് പറയുന്ന എല്ലാ വാക്കുകളും കേൾക്കാൻ നല്ല രസമാണ്. ഒരു കത്തിമുനയുടെ മൂർച്ചയുള്ള വാക്കുകൾ. ഇപ്പൊ ആ കത്തി കൊണ്ട് പുറഞ്ചൊറിയാനേ പറ്റൂ. പള്ളക്ക് കുത്തി കയറ്റണമെങ്കിൽ പോയി തിരിച്ച് കയ്യുറപ്പോടെ വരണം. വരണ്ടേ? അങ്കിള് എഴുതി വെച്ചോ, ഇനി ഈ നാട്ടിലേക്ക് ഒരു വരവുണ്ടെങ്കില് അത് പഴയതുപോലെ എല്ലാവരും ബഹുമാനിക്കുന്ന സാരംഗ് സാറായിട്ട് തന്നെ ആയിരിക്കും. താങ്ക് യു രാഹുൽ. പണ്ടൊട്ടും നന്നാവാത്തവനെ ചില ചുറ്റിക്കറങ്ങലുകൾക്ക് വിടുന്ന ഏർപ്പാടുണ്ടായിരുന്നു, കാഴ്ചകൾ കണ്ടുപിടിക്കാൻ. എന്നെ എല്ലാവരും കൂടി അങ്ങനെ ഒരു യാത്ര അയക്കുന്നെന്ന് കരുതിയാ മതി. കാഴ്ചകൾ കണ്ടുപിടിക്കാൻ. ആ വണ്ടി എത്തി. അപ്പോ നമ്മൾ പുറപ്പെടുന്നു. ജീവിതത്തിലെ അവസാനത്തെ മത്സരത്തിന് ജയിച്ചാൽ ജാക്ക്പോട്ട്, തോറ്റാൽ നമ്മുടെ ജീവൻ തന്നെ പണയം. ഓക്കേ.